മുൻകോപക്കാരി, മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ? അടുത്തു നിന്നാൽ പച്ചിലക്കാവ്, അകന്നു നിന്നാൽ തങ്കനിലാവ്. മുൻകോപക്കാരി. എന്താണ് അങ്ങനെ പാടിയത്? അമ്മേനെ കുറിച്ചാണല്ലോ. ആരെ? അമ്മയെ കുറിച്ച് എന്തിനാ പാടി? അമ്മയെ കുറിച്ചല്ല ഞാൻ പാടിയത്. എന്തിനാ അങ്ങനെയൊക്കെ പാടണം? ഇതിലിപ്പോ ഇതില് അമ്മയെ കുറിച്ചൊക്കെ എന്തിനാ പറഞ്ഞ? നീ ഇത്രക്ക് അറിവും പക്വതയൊക്കെ നേടി ഞാൻ അറിഞ്ഞില്ലടാ. ഈ ഒരു ധൈര്യം ഞാൻ ചാൾസ് ചാപ്രാജിലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചു വെറുതെ വീഡിയോ എടുത്താൽ. ഇത് യൂട്യൂബിൽ പോണാണല്ലേ? ഇത് യൂട്യൂബ്. ഇത് അതാണ് ഞാൻ ആദ്യം ഉണ്ടായിരുന്ന. അതിപ്പോ അമ്മയെ കുറിച്ച് മനോസ് വിഷന്റെ ഒരു വെൽക്കം സോങ് ആണത്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ബിഗ് ബോസിലുള്ള സംഭവങ്ങളുടെ മുൻനിർത്തിയിട്ടൊരു പാട്ട് അങ്ങനെ ഇടാറില്ലേ. പക്ഷെ നീ ഇപ്പോൾ കാട് കയറിയത് അമ്മയെക്കുറിച്ചാണെന്ന് ചോദിച്ചു. അമ്മയെക്കുറിച്ച് അങ്ങനെ ഞാൻ എന്താ, നീ എന്താ അർത്ഥമിട്ടത്? അമ്മ ഒരു മുൻകോപക്കാരിയാണോ? ആണോ? അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നാണ്, ക്ഷമയുടെ പ്രതിരൂപമാണ്. അത് ഭൂമി ദേവിയാണ്. അങ്ങനെയാണ്. ഒന്നുമില്ല, ഇപ്പൊ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഈ വീഡിയോ എനിക്കറിയില്ലായിരുന്നു. അല്ല, ഈ വീഡിയോ ഇപ്പൊ റിലീസാവുമ്പോ ഇറങ്ങുമ്പോഴായിരിക്കും എൻ്റെ ഭാര്യ അന്നേരമാണ് ഇത് കാണാൻ പോകുന്നത്. അപ്പോഴാണ് വീട്ടില് പറയാനില്ല, അടുത്ത ബിഗ് ബോസ് മനോജും ബീനയും കൺഫഷൻ റൂമിലേക്ക് വരിക എന്ന് പറയാനും ആരുമില്ല. അപ്പോൾ 17-ാം ദിവസം രാത്രി 9 മണി എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ അടുത്ത ഒരു അവലോകനത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. അതിനു മുമ്പ് എല്ലാവരും മനോസ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണ് സഹോദരങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ തരം മടി? എരന്നിട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പോരാ, നമുക്കതിനേക്കാൾ കൂടുതൽ വേണ്ടേ നമ്മളുടെ കുടുംബാംഗങ്ങൾ. നല്ലേ നമുക്കൊരു ഒരു ഒരു പവർ കിട്ടുള്ളൂ. ഓരോന്ന് ഇടുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ആളുകൾ അതുക്കും മേലെ കാണാൻ നിൽക്കുന്നു എന്നുള്ളൊരു ആവേശം കിട്ടണ്ടേ? നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാല്ലേ നമുക്ക് അതിനുള്ളൊരു സന്തോഷം കിട്ടുള്ളൂ. സോ നിങ്ങൾ മടിക്കരുത്, ഞങ്ങളോട് സ്നേഹക്കുറവും കാണിക്കരുത്. അതുകൊണ്ട് അത് ചെയ്യും. മാത്രമല്ല, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലൈവ് ഇട്ടിട്ടുണ്ട്. അത് വരുന്ന സമയം അത് നോക്കുമ്പോൾ കാണാം. അപ്പോൾ വേറൊന്നുമില്ല, ഞാൻ വേറൊന്നുമില്ല, വേറൊന്നും പറയാനില്ല. ഒരുപാട് സന്തോഷമുണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇത്രയും പേരെ കിട്ടി. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിമർശനങ്ങൾ, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എല്ലാം ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാത്തിനും മറുപടി ഇടുന്നുണ്ട്. എല്ലാം നമ്മളതിന് ഭയങ്കര വില കൊടുക്കണം. കാരണം അതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചാനൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണത്. ഇതിപ്പോൾ നമ്മളൊരു ബിഗ് ബോസ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ലൈവിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം കേട്ടോ. അങ്ങനെ അപ്പം നിങ്ങൾക്കൊരു സർപ്രൈസ് സംഭവമായിട്ട് ഞങ്ങൾ വരും. വന്നിരിക്കും. ഓക്കെ, അത് നാളെയല്ലേ? ഇന്ന് തന്നെ. അപ്പോൾ ശരി, വേറൊന്നുമില്ല, നമ്മളടുത്ത അവലോകനത്തിൽ കിടക്കണം. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ശനി ഞായർ ലാലേട്ടൻ വന്ന് പൊളിച്ചടുക്കിയതും പിന്നെ മമ്മൂക്ക വന്നാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ഇമാജിനേഷനും കൂടെ തമാശ രൂപമായിട്ടാണ് കേട്ടോ. നമ്മളൊരു നല്ല സപ്പോർട്ടുമായിരുന്നു. താങ്ക്സ്. ഒരാളിട്ടത് സീരിയസ് ആയിട്ട് ഇട്ടാണോ? ഒരാളിട്ടിരുന്നു സീരിയസ് ആയിട്ടാണോ ഇട്ടിരുന്നത്? കോമഡി ആയിട്ട് തോന്നി. അതെ, അത് മറ്റേ നമ്മുടെ അർജുന്റെ ഡയലോഗാണത്. അപ്പൊ ഞാൻ പറയണതെന്ന് വെച്ചാല് ഈ കോമഡി ആയിട്ട് ഞങ്ങളെല്ലാം തമാശ രൂപ. സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ടാണ് ഈ കോമഡി ആയിട്ട്. സീരിയസ് വിഷയങ്ങള് ഒരു സീരിയസ് അല്ല. കുഞ്ചൻ നമ്പ്യാർ ഫലിതങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചറിലൂടെ പറയാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനും അതുപോലെ അത് പറഞ്ഞതിന് കാരണം അർജു പറഞ്ഞത് തമാശ ആയിട്ടാണ്. ഈ ചേട്ടനെ എങ്ങനെയാണ് കണ്ടേക്കുന്നത്? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. തിങ്കൾ ചൊവ്വ ബുധൻ ഈ 3 ദിവസങ്ങളിൽ ബിഗ് ബോസിൽ എന്താണ് സംഭവിച്ചത്? കണ്ണൻ അധികം സ്പേസ് കൊടുക്കണം. എനിക്ക് സ്പേസ് ഉണ്ടല്ല. നീ പറ, ഞാൻ ഒന്ന് കേട്ടോണ്ട്. ഇല്ല പറഞ്ഞു. പറ ബ്രോ. ബ്രോ പറ. ഞാനിപ്പോ എന്താ പറയാ? ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം.
ചളിയടിക്കല്ലേ, അതല്ല. അപ്പം ആദ്യം തന്നെ നമുക്ക് ടാസ്ക് ഉണ്ടായിരുന്നു, ഫസ്റ്റ് തന്നെ ടാസ്ക് ആയിരുന്നു. മറ്റേ പൊന്ന് വിളയുന്ന മണ്ണ്, പൊന്ന് വിളയുന്ന നല്ല രസമുണ്ടായിരുന്നു. അപ്പിയറൻസ് ഒക്കെ പോലീസ് ഓഫീസേഴ്സ് മൂന്ന്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചെക്കിംഗ് കാർഡ്സ് ആണ് ഈ പോലീസ് ഓഫീസർ. അവരും പിന്നെ മറ്റന്നാൾ മീശയും മറ്റേതൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. രണ്ട് കള്ളന്മാരും ഇരുന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ അതൊരു രസമുണ്ടായിരുന്നു, ടാസ്ക് രസമായിരുന്നു, നല്ല രസമുള്ള ടാസ്ക്. രസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞപ്പോ അത് അത് അടുത്ത ദിവസമായിരുന്നു. ഫസ്റ്റ് ഈ ടാസ്ക് ഒക്കെ നന്നായിട്ട് പോയതാ ഈ സാറ്റർഡേ. സാറ്റർഡേ പിന്നെ സൺഡേ ആയപ്പോ ഇത് വിഷയം മാറി. അതെന്താന്ന് പറഞ്ഞാൽ ഇത് പപ്പോറ പറഞ്ഞോ? അല്ല, അത് വിഷയം മാറി. എന്താണ് മറ്റേ കല്ല് അല്ലേ, നമ്മുടെ സജന, സജന ചേച്ചി, പോലീസ് ഓഫീസർ സജന, പിന്നെ സായി ചേട്ടനും, സായി വിഷ്ണു, നമ്മുടെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി. ചെറുതായിട്ട് ഒരു ഒരസല് വന്ന് അത് പിന്നീട് വലുതായി വലുതായി. അപ്പൊ ഇതിൽ സജിനയും ഫിറോസും, ഫിറോസ് ഖാനും അവര് ഭാര്യയും ഭർത്താവും രണ്ട് ടീമില്. ബിഗ് ബോസ് സത്യം പറഞ്ഞ ഇതില് പക്ഷെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു പറഞ്ഞു എല്ലാത്തിലും ഒന്നാണ്. ലാലേട്ടൻ പറഞ്ഞത് ഒന്നാണ്, രണ്ടായിട്ട് കൂട്ടൂല. നിങ്ങൾ രണ്ടും ഒന്നാണ്. ഇപ്പൊ ഒരു പണി കിട്ടുകയാണെങ്കിലും അതില് ഈ രണ്ടാൾക്കാരും ഒന്നായിട്ടാണ് കൂട്ടുക. പക്ഷെ ഇവര് ടാസ്ക് വന്നപ്പോ ഇവരെ സെപ്പറേറ്റ് ആക്കി. അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോ അത് ബിഗ് ബോസിന്റെ ഒരു രസ കാഴ്ചകളായിരിക്കാം. കാരണം രസമാണത്, ഭാര്യയും ഭർത്താവും രണ്ട് എതിർ ടീമുകൾ നിൽക്കുമ്പോൾ അതിന്റെ ഒരു വാശി, അതിന്റെ ഒരു വീറൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. താരോത്സവത്തിൽ ഞാനും ഞങ്ങൾ ഞാനും ബീനയൊക്കെ ഒരു ടീമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഇടയിൽ കിടന്നു. അതെ, ഞങ്ങളെ രണ്ടുപേരുടെയും ടീമിന്റെ ഇടയിൽ കിടന്നിട്ട് ശങ്കുരുവിനിത് പാരെ എന്ത് ചെയ്യും, ഒരു പിടുത്തവും കിട്ടണില്ല. അങ്ങനെ ഈ ഉള്ളൊരു പാവം അതിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങിയതാ. അത് പിന്നെ ബിഗ് ബോസ് അല്ല, അത് താരോത്സവം റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാര്യയും ഭർത്താവും രണ്ട് ടീമാക്കുന്ന രസമാണ്, കാഴ്ചക്കാരെ സംബന്ധിച്ചിട്ട് രസമാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഫിറോസ് ഭാര്യയുടെ മേത്തും ഇടിച്ചു അല്ലേ, എന്തോ മർദ്ദിച്ചു എന്നോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമൊക്കെ പറഞ്ഞ് ഫിറോസ് വേഗം തന്നെ ബിഗ് ബോസിനോട് പറയണം. ബിഗ് ബോസ് ഞാൻ ചോര ചോരയൊക്കെ തിളച്ച്, അല്ല അത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണ്, ഈ ഭാര്യയും ഭർത്താവും കൂടെ വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് തലവേദന ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. ഞാൻ കറക്റ്റ് ആദ്യമേ പ്രവചിച്ചു ഇത് ഡെമോക്രസിന്റെ വാളാണ് നിൽക്കുന്നത് ഫിറോസിന്റെ തലയിൽ. ഈ നമ്മൾ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചോണ്ടിരിക്കണം, ഇവക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ. ഇതിപ്പോ രണ്ട് ടാസ്ക് ആകുമ്പോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങള് ടാസ്ക് അവസാനം വന്നപ്പോ അങ്ങോട്ട് കൈവിട്ട് പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിന്റെ ആശരീരി വന്നു, ടാസ്ക് നിർത്തിയിരിക്കുന്നു. അല്ല, അതിനു മുമ്പ് നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഈ ആഴ്ചയിലെ ലക്ഷറി ടാസ്ക് അവസാനിച്ചിരിക്കുന്നു. അതായത് വെറുതെ ആവശ്യമില്ലാണ്ട് നല്ല വല്ലതൊക്കെ പുഡിംഗ് ഒക്കെ കിട്ടാവുന്ന സംഭവം വരുന്നത് അതെല്ലാം പോയി. അവസാനം എല്ലാവരും കൂടെ ഇങ്ങനെ അത് പറഞ്ഞപ്പോഴും ഡിംബല് ഭയങ്കര എന്തായി പോയി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് വിഷമം ഉണ്ടാവില്ലേ. കാരണം ഈ പറഞ്ഞ മാതിരി റേഷനല്ലേ ഭക്ഷണം. അത് പറഞ്ഞപ്പം പക്ഷെ വേറെ ടാസ്ക് ബിഗ് ബോസ് കൊടുക്കും എന്നുള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. കൊടുക്കുകയാണ് വേറെ ടാസ്കും കൂടെ. ബിഗ് ബോസ് അങ്ങനെ കണ്ണീ ചോരയില്ലാത്തവരൊന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു കുറച്ച് നല്ല മനുഷ്യത്വം ഒക്കെ ഉണ്ട്. അപ്പോൾ വിഷമം തോന്നി അവരുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ദൈവമേ ഈ ആഴ്ച മുഴുവൻ ഇനി എന്താണെന്നുള്ള ആലോചിച്ചപ്പോൾ അടുത്ത ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് അതിൻ്റെ അകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കലുണ്ട്. എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ആ നമ്മുടെ യദു അല്ല സോറി യദു അല്ല എന്താ നമ്മുടെ ഇവൻ വിഷ്ണു സായി വിഷ്ണു സായ് വിഷ്ണു കുറച്ച് നമ്മൾ എന്താ ഇപ്പൊ വിശ്വസിക്കുന്നത് പാവത്തിനെ പോലെ വന്ന് ഞാൻ പറഞ്ഞൊരു സാത്വിക ഭാവത്തിലൊക്കെ വന്നിട്ട് കരച്ചിലും പിഴിച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഇപ്പൊ പുള്ളി വേറൊരു ലെവലിലേക്ക് മാറി മാറി എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായോ എന്ന് സംശയം. ആദ്യം വന്നപ്പം അടിപൊളി സഹായിച്ചേട്ടൻ കിടുക്കി എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ പുള്ളി ആദ്യം ഒതുങ്ങിയൊക്കെ ഒതുങ്ങിയൊക്കെ അതല്ലേ ആദ്യം ഒന്ന് റേസ് ആയല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച അടിപൊളി ആയിരിക്കും. അനൂപിന്റെ കാര്യം പറഞ്ഞ വരികയാണ്, അനൂപും ഈ പറഞ്ഞാലും അങ്ങനെ റൈസ് ആയി ഓവറായിട്ട്. അതുപോലെ ഇപ്പൊ സായ് വിഷ്ണുവും ബിയോണ്ട് ദ ലിമിറ്റ്സ് എന്ന് പറയുന്ന പോലെ അതിർവരമ്പുകൾ ഭേദിച്ചു പോകും. അത് പക്ഷേ സായിയെ സംബന്ധിച്ചിട്ട് സായിക്ക് ഒരുപാട് നെഗറ്റീവ് സാധ്യതയുണ്ട്. ഈ പറഞ്ഞ മാതിരി മമ്മൂക്ക ആയിട്ട് വന്നപ്പോ പറഞ്ഞ സംഭവം ഇല്ലേ,
പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ സുപ്രീം പവറാണ് പുറത്ത് നിൽക്കുന്നത്. അവരുടെ വിരൽ തുമ്പിൽ ഇരിക്കുകയാണ് ഓരോരുത്തരുടെ ലൈഫ്. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകരെല്ലാം കണ്ട് ജഡ്ജ്മെന്റ് നടത്തുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ കൈമതി ഔട്ടാകാൻ പുള്ളിയുടെ ഒരു പെരുമാറ്റത്തിൽ കുറച്ച് ഒരു ഓവർ ഇതുണ്ട്. പിന്നെ ഫിറോസിനെ ഞാനിപ്പോ പേർന്നില്ല. ഫിറോസ് നല്ല ഒരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഫിറോസ് ഖാൻ അല്ല ഒരു നല്ല ഗെയിമർ, ഗെയിമറായി ഫിറോസ് പറഞ്ഞൊരു വീട് ശ്രദ്ധിച്ചു. നമുക്ക് കരയാനും പിഴിയാനൊന്നുമല്ല ഇവിടെ വന്നേക്കണത്, കളിക്കാനാ വന്നേക്കണെന്ന് പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ? ഫിറോസ് ഒരു ഡയലോഗ് പറഞ്ഞു, ഫ്രജിനോട് പറഞ്ഞു. അതൊക്കെ പവർഫുൾ സാധനങ്ങളാണത്, അതൊക്കെ നമുക്കിങ്ങനെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ്. ഫിറോസ് നല്ലൊരു ഗെയിമറും നല്ലൊരു കണ്ടസ്റ്റന്റുമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യണം. അതുപോലെ ഞാനിപ്പോൾ എൻ്റെ ഒരു നോട്ടത്തിൽ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് മണിക്കുട്ടൻ, മണിക്കുട്ടൻ നല്ല ഇപ്പോഴത്തെ ഉണ്ട്. ഈ എല്ലാവരും വീഡിയോ ഇട്ട് ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ അടിക്കൊണ്ട് മണിക്കുട്ടൻ്റെ പഴയ വീഡിയോയില് ആ വീഡിയോയിലെ അടിയിൽ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് കമന്റ് ചെയ്യണം. ആ സമയത്ത് സിംഹികളുടെ എങ്ങനെ ആ വീഡിയോന്റെ അടിയിൽ ഇപ്പോഴത്തെ കയ്യിലൊന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതില് ഭാഗ്യലക്ഷ്മി ആന്റീനെ നന്നായിട്ട് ഇത് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോ അതിന്റെ അടിയിൽ ന്യൂ ആയിട്ട് കണ്ടിട്ടൊരാള് കൊണ്ട് കമന്റ് ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ന്യൂ ആയിട്ട് കണ്ട ഒരാള് അപ്പൊ തന്നെ കമന്റ് ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഞാൻ കമന്റ് ചെയ്തായിരുന്നു. അപ്ഡേറ്റഡ് വീഡിയോസ് ഉണ്ട്, അതെടുത്ത് കാണുക. നമ്മൾ വിചാരിക്കണമെന്ന് പറയുമ്പോ നമ്മൾ ഓരോ സമയങ്ങളിലുള്ള കാര്യം പറയുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഒരാള് നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാ, മോശം ചെയ്താൽ മോശം എന്ന് പറയാ. എനിക്ക് ആരോടും പ്രതിപത്തിയില്ല. ആ ഭാഗ്യലക്ഷ്മി ചേച്ചി, നിങ്ങളൊരു യൂണിയൻ ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശം എനിക്ക് മനസ്സിലായി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ. ശരിയാണ്, ഞങ്ങളുടെ ഒരു യൂണിയൻ. പക്ഷെ എന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മി ചേച്ചിയായിട്ട് ഞാനൊരു കണക്ഷനോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യോ വിളിക്കുകയോ ഒന്നുമില്ല. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സംസാരിക്കും, പിന്നെ വല്ല മീറ്റിങ്ങിന് കാണുമ്പോൾ സംസാരിക്കുന്നല്ലാണ്ട് ഒരു ഇതുമില്ല, അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല. നമ്മള് കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ കാര്യം തന്നെ പറയാം. ഭാഗ്യലക്ഷ്മി ചേച്ചി ആദ്യം വന്നപ്പോ ഭയങ്കര ബോൾഡ് ആയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം. കാരണം മറ്റേ ഫിറോസങ്ങളായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ഫിറോസിന്റെ അടുത്തിരുന്ന് പറഞ്ഞല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി, താങ്കൾ ഇത് പറയാൻ ആരാണ്? ആ നിങ്ങളോട് ഞാൻ ഇതൊക്കെ പറയേണ്ട ആവശ്യം, നിങ്ങൾ ആരാണ്? അതെ, പിന്നെ നിങ്ങൾ എന്റെ ആരാണ്? അല്ല, ഇതൊരു ഗെയിമാണ്, ഞാൻ ഇതൊരു ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോ ഞാൻ ഇതെല്ലാരും ഞാനിതൊന്ന് മനസ്സിൽ വെച്ചോണ്ടല്ലോ. എനിക്ക് ആരുമായിട്ടൊരു ഇതില്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു തെളിവുണ്ട് വീഡിയോ നോക്കി, എന്നിട്ട് കണ്ണം പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞത് കുറച്ച് ഇതായി പോയി, അല്ലെ? ഒരു വിഷമം തോന്നി. റോസിന് അതൊരു വിഷമം തോന്നി, കാരണം അങ്ങനെ പറയണ്ടായിരുന്നു, കുറച്ച് ഇങ്ങനെ ഒരു പരിക്കനത്തായി പോയി. ഇപ്പോ ഭാഗ്യലക്ഷ്മി ചേച്ചി കൺഫെഷൻ റൂമിൽ പോയി കരഞ്ഞിക്ക അല്ലെങ്കിൽ കണ്ണട കൂരി ആകെ, അത് നമുക്ക് കണ്ടപ്പോ വിഷമമായി. അത് കഴിഞ്ഞ് പപ്പ ചിന്തിച്ചപ്പോഴാണ് ഞാനും ആലോചിച്ചത്, അത് ശരിയാണല്ലോ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. എന്താ പറഞ്ഞത്? ഇപ്പൊ ഗെയിം അതിനല്ല വന്നേ. ഇപ്പൊ നേരെ ഭാഗ്യലക്ഷ്മി ചേച്ചി പ്ലേറ്റ് മാറ്റി. പ്ലേറ്റ് മാറ്റിയതല്ല, ഭാഗ്യലക്ഷ്മി മനസ്സ് മാറി. പ്ലേറ്റ് അല്ല, മനസ്സ് മാറി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ചിന്തിക്കല്ലേ, ഓരോരുത്തരും വന്ന വഴി തന്നെ ഓരോന്നാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന എന്റെ മണ്ടത്തരമാണത്. നമ്മള് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഇതിൽ വരുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ വന്ന് നമ്മളായിട്ട് ജീവിക്കുക. നമ്മൾ അവിടെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ നിൽക്കണ്ട. നമ്മൾ എന്താണ് വലിയ സംഭവമാണ്, ജീവിച്ചു പോകുന്ന സമയങ്ങളിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥകളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, ഇത്രയും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ നാളത്തേക്ക് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിക്കുമ്പോ എങ്ങനെ പോകണം? ഇപ്പൊ ഇന്ന് ഞാൻ വീട്ടിൽ താമസിക്കുന്നു, ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ ഞാനിപ്പോ നിൽക്കുന്നു, ഞാനും കണ്ണൻ നിൽക്കുന്നു. നാളെ ചിലപ്പോൾ ഞാനും ഒരു ചീത്ത പറയും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ. എന്താ കാര്യം, വല്ല തെറ്റും ചെയ്താൽ ഞാൻ ചീത്ത പറയും. അപ്പൊ ചിലപ്പോ വഴക്കിട്ട് ചിലപ്പോ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ അവനോട് മിണ്ടാതിരിക്കുക. അതിപ്പോ ആലോചിച്ചിട്ട് ഇന്ന് വല്ലതും ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പൊ ഈ ഞാൻ പറഞ്ഞത്, നമ്മൾ കുടുംബത്തെ എങ്ങനെ ജീവിക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ലൊക്കേഷനിൽ പോകുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ടൂർ പോകുമ്പോൾ രണ്ടു ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കുക. ബിഗ് ബോസിൽ അത്രേ ഉള്ളൂ, ആദ്യമേ കയറി നിങ്ങൾ എന്റെ ആരുമല്ല, നിങ്ങൾ എന്റെ ആയതായിട്ട് എനിക്കൊരു ബന്ധമില്ല. അത് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റണല്ലോ, എനിക്കിപ്പോ എല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയരുത്. അപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് പറ്റിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണത്. ഭാഗ്യലക്ഷ്മി ചേച്ചി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, ഭാഗ്യലക്ഷ്മി ചേച്ചി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു ലേഡി സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. അതെ, അപ്പൊ ഇതൊക്കെ വഴക്കും വക്കാണൊക്കെ ഇതിനകത്ത് ഉണ്ടാവുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യം കരഞ്ഞും പിഴിഞ്ഞും നിന്ന് കഴിഞ്ഞാൽ ഇതിനെ സമയമുള്ളൂ.
കുറച്ചൊക്കെ മനസ്സ് ബോൾഡായിട്ട് നിർത്തണം. നിർത്താണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ എന്താ സംഭവമുള്ള ഇനി? അപ്പൊ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇപ്പോഴ് തിരിച്ചറിഞ്ഞു ഇതിപ്പോ കുടുംബമാണ് അല്ലെങ്കിൽ ഇതിപ്പോ ഗെയിം അല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. പിന്നെ എന്താ കണ്ട? വേറൊന്നുമില്ല. നമുക്കിപ്പോ ഈ ഒരു ഇത്ര ദിവസങ്ങളിൽ നടന്നൊരു സംഭവം ഫിറോസ് പക്ഷെ ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. ഫിറോസ് വളരെയധികം കലിപ്പി തന്നെയാണ്, ഒരു തർക്കമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച അല്ലെ കമ്മിങ് സാറ്റർഡേ സൺഡേ ലാലേട്ടൻ വരുമ്പോ ലാലേട്ടന് വീണ്ടും പുകഴ്ന്ന് വിളയാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി. ലാലേട്ടന് ലാലേട്ടൻ ഇപ്പൊ എല്ലാ ആഴ്ചയും പൊട്ടി തെറിക്കേണ്ട അവസ്ഥയിലാണ്. എല്ലാ ആഴ്ചയും വന്ന് ലാലേട്ടന് ഇപ്പൊ ഒരു അത് തന്നെ ഒരു ഇതിപ്പോ ബിഗ് ബോസ് വന്നു ദിസ് ഈസ് യുവർ ഫൈനൽ വാർണിംഗ് മിസ്റ്റർ വർമ്മ എന്നൊക്കെ പരിശോധന. ഇനി പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ ചിലപ്പോ ഇനി എന്നെ ഒന്ന് കേറ്റിവിടുവെന്ന് പറയണം മറ്റേ ബിഗ് ബോസിന്റെ ഗേറ്റിലോട്ടായിരുന്നു. ആ ഇനിയിപ്പോ ചിലപ്പോ അത് തന്നെ കറക്റ്റ്. അടുത്ത ശനിയാഴ്ച ലാലേട്ടൻ മിക്കവാറും കയറ്റിവിടുന്ന് പറയുന്ന സ്റ്റേജിലേക്കായിരുന്നു. അകത്തേക്ക് ഇവരുടെ മറ്റേ വീഡിയോ ഇനിയിപ്പോ എന്നെ അകത്തേക്ക് കയറ്റിവിടും. ഈ ഇവരുടെ വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറ്റിവിടോ, എനിക്ക് നേരിട്ട് മുഖത്ത് നോക്കി അവരൊന്ന് ചോദിക്കാനുണ്ട് എന്ന് പറയുന്ന അവസ്ഥ വരും. എനിക്ക് അടുത്ത ശനി ഞായർ അങ്ങനെ വരും, അല്ലെങ്കിൽ എന്റെ അടുത്ത ശനി ഞായർ അങ്ങനെ വരും എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ വരാം സാധ്യതയുണ്ട്. അപ്പൊ വേറൊന്നുമില്ല, ഇതൊക്കെയാണ് അവലോകനങ്ങള്. പിന്നെ കൊറേ കൊറേ സാധനങ്ങളൊക്കെ അതിന്റെ ഇടയിൽ പടയിലും കിടക്കണ്ടല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ പരാമർശിച്ചു പോകുന്നു. അപ്പൊ നമുക്കൊരു സുഖം, കേൾക്കുന്ന നിങ്ങൾക്കൊരു സുഖം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വേറൊന്നുമില്ല, നമ്മളിങ്ങനെ തമാശ രീതി പറയുന്നുള്ളൂട്ടോ. നിങ്ങൾ ആരെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യാനോ കളിയാക്കാനൊന്നും അല്ല. കാരണം ഒരു കാര്യം നമ്മളിങ്ങനെ നമ്മൾ കണ്ടത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇതിനകത്ത് നേരെ ഒന്നും പറയാനല്ലോ. അപ്പൊ ശരി, നമുക്കിനി കാണാം, അടുത്ത എപ്പിസോഡുകൾ കാണാം. അടുത്ത എപ്പിസോഡുകൾ മാത്രമല്ല, അങ്ങനെ ഞാനും ഈ എന്റെ ബിഗ് ബോസ് ഹൗസിൽ ഞാനാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് താഴെയിരിപ്പുണ്ട്. ബിഗ് ബോസ് ഇവിടെ ആകെ ഒരു കണ്ടസ്റ്റന്റ് ഉള്ളു ഈ ചെറുക്കൻ മാത്രം. ഈ ചെറുക്കനോട് നമ്മൾ പറയും, നീ രാവിലെ ദോശ കഴിച്ചില്ലേ, സമയത്തിന് കഴിച്ചില്ലെങ്കിൽ എന്റെ കൈ നാട്ടി കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ബിഗ് ബോസിലുള്ള സംഭവങ്ങൾ. അപ്പൊ വേറൊന്നുമില്ലട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ടിരിക്കുക, നല്ല സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരനിലും ഉണ്ടാവട്ടെ എല്ലാവർക്കും. പിന്നെ എല്ലാവർക്കും നന്ദി. ഓർമ്മപ്പെട്ട എനിക്ക് ആവാറായി. നമ്മളിപ്പോ ലൈവിന് വരും. ലൈവിന് വന്നിട്ട് കുറച്ച് തമാശകളും കുറച്ച് പാട്ടുകളും പിന്നെ ഒരു സസ്പെൻസ് പറയുന്നില്ല, അതിന്റെ ഒരു സന്തോഷം മുൻ പ്രേക്ഷകരായിട്ട് എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. അപ്പൊ ശരി, ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബിഗ് ബോസ്. ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ വാഴുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിപ്പവനാരോ. സബ്സ്ക്രൈബ്.